പാലാരിവട്ടം പാലം പൊളിച്ചു പണയാനുള്ള സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവ് ഈ മണിക്കൂറിലാണ് വന്നത്. നമ്മൾ ആദ്യം ന്യൂസ് ട്രാക്ക് വിശദമായി കടക്കുന്നത് ആ വാർത്തയിലേക്ക് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാവുകയും എന്തുകൊണ്ടാണ് പാലം പൊളിച്ചു പണിയേണ്ടത് എന്ന കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഭാരപരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ് നിരാകരിച്ചു സുപ്രീം കോടതി അത് റദ്ദാക്കുകയും ചെയ്തു. കിറ്റ്കോ അടക്കമുള്ള ഇതിലെ മറ്റു കക്ഷികൾ നൽകിയ അവരുടെ വിശദീകരണവും സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എം പി പ്രദീപ് കുമാർ നൽകും. ഡൽഹിയിൽ നിന്ന് പ്രദീപ്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ വലിയൊരു വിജയമാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടോ പാലം പൊളിച്ചു പണിയുന്ന കാര്യത്തിൽ? വിജയകുമാർ, ഈ വാദമുഖങ്ങൾ നടക്കുന്ന അത് വളരെ കൃത്യമായി തന്നെ, അതായത് തത്സമയം തന്നെ കണ്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായി തന്നെ ഈ വാദമുഖങ്ങൾ അടക്കം കേട്ട് അതിൻ്റെ ഉത്തരവടക്കം നമുക്ക് വളരെ കൃത്യമായി അതുകൊണ്ടാണ് പറയാൻ സാധിക്കുന്നത്. അതായത് ഈ പാലാരിവട്ടം മേൽപ്പാലം സംസ്ഥാന സർക്കാർ രണ്ട് ആവശ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത്. ഒന്ന്, കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടക്കാല ഉത്തരവ്, അത് ഭാരപരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു, അത് റദ്ദാക്കണം. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഹർജി. ഇതിനോടൊപ്പം തന്നെ ഒരു ഇടക്കാല ഹർജിയും ഇടക്കാല അപേക്ഷയും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അതിലാണ് അടിയന്തരമായി പാലം പുതുക്കി പണിയാൻ അനുമതി നൽകണം എന്നൊരാവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. ഈ രണ്ട് ആവശ്യങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയെ പ്രധാനമായും പരിഗണിച്ചത്. ഇതിന്മേലാണ് ഇന്നിപ്പോൾ വാദം കേട്ടതും. ഈ സമയത്ത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലാണ്. അദ്ദേഹം ഈ പാലം പുതുക്കി പണിയേണ്ടതിൻ്റെയും ഈ പൊളിച്ചു പണിയേണ്ടതിനും എല്ലാം തന്നെ ആവശ്യകത സുപ്രീം കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഏറ്റവും പ്രധാനമായും പറഞ്ഞത് ഇത് പൊതു സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, പൊതുതാൽപര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മാത്രമല്ല, ഈ ഭാരപരിശോധന നടത്താൻ ഈ ഘട്ടത്തിൽ കഴിയുകയില്ല. കാരണം അങ്ങനെ പാലം ഭാരപരിശോധന നടത്താൻ കഴിയാത്ത വിധം അപകടാവസ്ഥയിലാണ് പാലം തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ സാധ്യമല്ല. ഇത് അതുമാത്രമല്ല, ഈ രണ്ട് റിപ്പോർട്ടുകൾ പ്രധാനമായും സർക്കാരിന് മുന്നിലുണ്ട്. ഒന്ന് ചെന്നൈ ഐ ഐ ടിയുടെ റിപ്പോർട്ടും അതുപോലെ ഇ ശ്രീധരൻ്റെ റിപ്പോർട്ടും. ഇ ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പാലം പൊളിച്ച് പുതിയത് പണിതു കഴിഞ്ഞാൽ അതിന് 100 വർഷത്തെ ഗ്യാരണ്ടിയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതി അറിയിക്കായിരുന്നു, ജസ്റ്റിസ് ആർ എഫ് നരിമാനെ അറിയിക്കായിരുന്നു. എന്നാൽ ഈ ഒരു ഭാരപരിശോധന നടത്താൻ കഴിയില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ കരാർ കമ്പനിയായ ആർ ഡി എസ് പ്രോജക്റ്റും ഒപ്പം തന്നെ കിറ്റ്കോയും, കിറ്റ്കോ ഇതിനകത്ത് കൺസൾട്ടൻസി കിറ്റ്കോയ്ക്ക് ഉള്ള ചുമതല, ഈ കിറ്റ്കോയും ഇതിനെ വളരെ രൂക്ഷമായി തന്നെ എതിർത്തു. ഒരു കാരണവശാലും അത് ഭാരപരിശോധന നടത്താതിരിക്കാൻ കഴിയുകയില്ല. അത് പല താല്പര്യങ്ങൾ കാരണമാണ് ഇങ്ങനെ ഭാരപരിശോധന നടത്താതെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് തുടങ്ങിയ ആരോപണങ്ങൾ തന്നെ ഇവർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി അടക്കമുള്ളവർ ഉന്നയിച്ചു. ഇതെല്ലാം കേട്ട ശേഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ഈ കരാർ കമ്പനിയുടെയും കിറ്റ്കോയുടെയും എല്ലാ വാദമുഖങ്ങൾ കേട്ട ശേഷമാണ് സുപ്രീം കോടതി ഒരു ഉത്തരവിലേക്ക് എത്തിയത്. പ്രധാനമായും ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പാലം പൊളിച്ചു പണിയാം, അതുപോലെ ഭാരപരിശോധന നടത്തണമെന്ന ഇടക്കാല ഉത്തരവ്, ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് റദ്ദാക്കി, സുപ്രീം കോടതി റദ്ദാക്കി. മാത്രമല്ല, ഈ പൊതുതാൽപര്യം മുൻനിർത്തി പാലം പണി വേഗത്തിലാക്കണം, ഏറ്റവും പെട്ടെന്ന് തന്നെ അത് തുടങ്ങണം എന്നൊരു നിർദ്ദേശം കൂടി. ഇത് വേഗത്തിൽ പൂർത്തിയാക്കണം, പൊതുതാൽപര്യം കണക്കിലെടുത്ത് ആ നിലയിലുള്ള സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് കൂടി മനസ്സിൽ വെച്ച് സർക്കാർ തീരുമാനമെടുക്കണം എന്ന് കോടതി പറയുമ്പോൾ അതിൽ ഇത്ര നാളുകൾക്കുള്ളിൽ അല്ലെ, ഇത്ര വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന മട്ടിൽ എന്തെങ്കിലും നിർദ്ദേശം ആ ഉത്തരവിലുണ്ടോ? അത് ഒരുപക്ഷെ ആ ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചാലേ നമുക്ക് അറിയുള്ളൂ. എങ്കിലും അതിൻ്റെ ഈ ഓപ്പറേറ്റീവ് പോർഷനിൽ അങ്ങനെ പറയുന്നുണ്ടോ? വിജയകുമാർ, അങ്ങനെ പ്രത്യേകമായ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഈ ഉത്തരവ് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിച്ച് പറഞ്ഞിട്ടില്ല. പകരം എത്രയും പെട്ടെന്ന് ഈ പാലം പണി അത് പൂർത്തിയാക്കണം, അത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ തരത്തിലുള്ള ആ വേഗത ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നൊരു സൂചന മാത്രമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം അതിന് പ്രധാനമായും പറഞ്ഞത് ഈ സംസ്ഥാന സർക്കാർ വാദങ്ങൾ കൂടി കേട്ട ശേഷം തന്നെയാണ് അങ്ങനെ ഒരു നിലപാടിലേക്കും കൂടി കോടതി എത്തുന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിജയകുമാർ, ശരി. എം പി പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലാരിവട്ടത്ത് പുതിയ പാലത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ സജോ ദേവസ്യ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, പാലാരിവട്ടത്താണ് ഇപ്പോഴുള്ളത്. സജോ, ഈ സുപ്രീം കോടതി ഉത്തരവ് വന്നു, നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. ആ മന്ത്രിയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു, പക്ഷേ അല്പസമയത്തിനകം അദ്ദേഹം അക്കാര്യത്തിൽ ഒരു പ്രതികരണം നൽകുമായിരിക്കും. ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചാൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ.
ഈ പാലാരിവട്ടത്തെ പാലം ആ മേഖലയിലെ ഗതാഗതത്തിന് എത്രത്തോളം അനിവാര്യമാണ് എന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്. ഇത് അടച്ച ശേഷമുണ്ടായ ഗതാഗത കുരുക്കും കുരുക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്? വേഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുക, ഈ അഴിമതിയുടെ സ്മാരകമായി അവിടെ നിൽക്കുന്ന ഈ പാലത്തിന് പകരം ഒരു പുതിയ പാലം, ഗതാഗത യോഗ്യമായ ഒരു പുതിയ പാലം അവിടെ വരിക എന്ന ജനങ്ങളുടെ ആവശ്യം ഏത് ഘട്ടത്തിൽ സാധ്യതപ്രായമാകുമെന്നാണ് നമ്മൾക്ക് ഇപ്പോൾ കരുതാൻ കഴിയുക? വിജയകുമാർ, അറുതിയില്ലാത്ത ദുരിതമാണ് പാലാരിവട്ടം പാലം അടച്ചതോടുകൂടിയും കൊച്ചിയിലാകെ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ വൈറ്റിലയിലും കുണ്ടന്നൂരിലും മേൽപ്പാല നിർമ്മാണം നടക്കുന്നുണ്ട്. ഇത് തുറന്നു കൊടുക്കുമ്പോൾ പാലാരിവട്ടം പാലം ഇല്ലാതെ തുറന്നു കൊടുത്തിട്ട് കാര്യമില്ല. മറ്റൊന്ന്, ഈ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് തന്നെ പാലം അപകടാവസ്ഥയിലായത് വലിയ തോതിൽ ഗതാഗത കുരുക്ക് കൊച്ചി ആകെ വീർപ്പൂട്ടിക്കുന്ന തരത്തിലേക്ക് അത് വളരുകയും ചെയ്തിരുന്നു. ഇനി ഇപ്പോൾ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇത് പുതുക്കി പണിയുക, അതായത് പൂർണ്ണമായും പൊളിച്ചു പണിയുക എന്നതല്ല, പുതുക്കി പണിയുക എന്നൊരു വിദഗ്ധ അഭിപ്രായമാണ് നേരത്തെയും ഈ ശ്രീധരൻ്റെ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ സർക്കാർ തേടിയത്. ഡി എം ആർ സിക്ക് ഇതിൻ്റെ പുതുക്കി പണിയാനുള്ള കരാർ നൽകാനുള്ള തീരുമാനം സർക്കാർ എടുക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഈ കരാർ കമ്പനികളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളും ചേർന്ന് കോടതിയെ സമീപിക്കുകയും പിന്നീട് ഭാരപരിശോധന എന്നൊരു വിധിയും വാങ്ങിച്ചെടുക്കുകയും ചെയ്തത്. അതോടുകൂടി കഴിഞ്ഞ ഒന്നര വർഷമായി പാലം ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് നിർമ്മാണം നടന്ന് രണ്ടര വർഷമാകുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ തകർച്ച തുടങ്ങിയിരുന്നു. പിയർ ക്യാപ്പുകളിൽ വിള്ളൽ വീണു, സ്പാനുകളിൽ പ്രശ്നം കണ്ടെത്തി. അങ്ങനെ ഡെക്ക് എൻഡ്യൂണിറ്റി എന്നൊരു സാങ്കേതിക വിദ്യയാണ് പുതിയതായി ഉപയോഗിച്ചത്. ആകെ പ്രതിസന്ധിയിലായി. വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൽ അറസ്റ്റായി, നാല് പേർ തന്നെ അറസ്റ്റിലായി. മുൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയും ടി ഒ സൂരജും കിറ്റ്കോയുടെയും അതുപോലെ ആർ ബി ഡി സി കെയുടെയും പ്രതിനിധികളും ഈ നിർമ്മാണ കമ്പനിയായ ആർ ഡി എസ് പ്രൊജക്ട്സിൻ്റെ ഉടമ സുമിത് കോയൽ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതായത് 47 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 39 കോടി രൂപ ചിലവഴിച്ചു. ഇനിയിപ്പോൾ 18 കോടിയോളം രൂപ ഇത് അറ്റകുറ്റപ്പണിക്കായി വേണ്ടി വരുമെന്നതാണ്. ഏത് രൂപത്തിലാണ്? ഈ ശ്രീധരൻ നിർദ്ദേശിച്ച മാതൃകയിൽ തന്നെയാണ് ഈ ശ്രീധരൻ അന്ന് പറഞ്ഞത്. അന്ന് മാധ്യമങ്ങളോട് ഉൾപ്പെടെ അദ്ദേഹം വിശദീകരിച്ചത് ഇത് പൂർണ്ണമായും പൊളിച്ചു പണിയേണ്ടതില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതനുസരിച്ചാണെങ്കിൽ 18 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം ആ വിദഗ്ധ അഭിപ്രായം അന്ന് സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നത് പ്രായോഗികമാകില്ല. മറ്റ് രണ്ട് പാലങ്ങൾ കൂടിയും തുറന്നു കൊടുത്തതിന് ശേഷം നിർമ്മാണത്തിലേക്ക് പോവുക എന്നൊരു രൂപത്തിലായിരിക്കും ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ്. പക്ഷേ ഡി എം ആർ സിക്ക് തന്നെ കൈമാറാൻ കഴിയുമോ ഇതിൻ്റെ ഈ പുനർനിർമ്മാണം, പാലത്തിൻ്റെ പുനർനിർമ്മാണം ആ രൂപത്തിൽ ഡി എം ആർ സിക്ക് കൈമാറാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഡി എം ആർ സി കേരളം വിടാൻ തീരുമാനിച്ചിരുന്നു. അവരുടെ ഓഫീസ് ഒരു പ്രവൃത്തി കൂടി, അതായത് ചമ്പക്കരയിൽ ഒരു പാലത്തിൻ്റെ പ്രവൃത്തി കൂടി പൂർത്തിയായാൽ അവരുടെ ഓഫീസ് അടയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡി എം ആർ സി അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഏജൻസി ഒരുപക്ഷെ സർക്കാരിന് കണ്ടെത്തേണ്ടി വരും. അത് ഏത് രൂപത്തിലാണ് എന്നത് സംബന്ധിച്ച് ഇനിയിപ്പോൾ സർക്കാരിൻ്റെ മുൻപിൽ ഈ വിധിയുടെ പൂർണ്ണമായ പകർപ്പുകളൊക്കെ ലഭിച്ചതിന് ശേഷം പുതിയ ആലോചനകളൊക്കെ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായി തന്നെ നിൽക്കുന്നത്. അതിനിടെ അടുത്ത മാസത്തോടുകൂടി വൈറ്റിലയിലെയും കുണ്ടന്നൂരിലെയും പാലം തുറന്നു കൊടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ പക്ഷേ ഈ പാലത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വേണമായിരുന്നു. ചേട്ടാ, ഈ ഇപ്പോൾ ഈ പാലം പുതുക്കി പണിയാൻ സുപ്രീം കോടതി ഓർഡർ വന്നിരിക്കുകയാണ്. വളരെ ദുരിതമായിരുന്നു, ഒന്നര വർഷത്തോളമായി അടഞ്ഞു കിടക്കുകയാണ്. എങ്ങനെ പ്രതീക്ഷിക്കുന്നത്? വളരെ നല്ല ഒരു ഓർഡറാണ്. അത്രയധികം ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗകര്യമായിരിക്കും. ചേട്ടാ, ഒന്നര വർഷമായിട്ട് പാലം അടഞ്ഞിടക്കായിരുന്നു. ഭാരപരിശോധനയിൽ തട്ടിയാണ് ഈ പുതുക്കി പണിയൊക്കെ നീണ്ടുപോയത്. അങ്ങനെ ഒന്നുകിൽ ഇത് പൊളിച്ച് കളയാൻ പറയൂ, ഇല്ലെങ്കിൽ ഇത് നേരെ ചെയ്യാൻ മനുഷ്യന് ഓട്ടാൻ പറയും. അറ്റ്ലീസ്റ്റ് ദേ വാണ്ട് പ്രൊവൈഡ് ഓൺലി 2-3 വെഹിക്കിൾസ് ആണ്. ഐ മീൻ ഓട്ടോ വെഹിക്കിൾ അനുവദിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ പുതുക്കി പണിയിലേക്ക് ഇനി ഉടനെ തന്നെ സർക്കാരിന് കടക്കാൻ നടക്കില്ല. നടക്കാത്ത കാര്യങ്ങളല്ലേ, നമ്മളെ സർക്കാരല്ലേ, ഒരിക്കലും നടക്കില്ല. ദയവ് ചെയ്ത് അവരോട് പറയും ഞങ്ങൾക്കിത് തുറന്നു തരാൻ. ഒന്നുകിൽ 2-വീലറും 3-വീലറെങ്കിലും വിടാൻ പറയും. അതാണ് ലൈറ്റ് വെഹിക്കിൾ അനുവദിക്കണമെന്നാണ്. കാരണം ആളുകളുടെ ഒരു രോഷമാണത്. കാരണം വർഷങ്ങളായി ഇവിടെ ഒന്നര വർഷമായി, അതായത് രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ പാലം പൂർണ്ണമായും അപകടാവസ്ഥയിലായി, പൂർണ്ണമായും ഗതാഗതം അടച്ചു. സർക്കാരിന് പുതുക്കി പണിയണമെന്ന കർശനമായ നിലപാട് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ചേട്ടാ, പാലം അടച്ചിട്ട് ഒന്നര വർഷമായി. ഇപ്പോൾ സർക്കാർ ഭാരപരിശോധനയിൽ തട്ടി നിന്ന് ഇപ്പോൾ പുതുക്കി പണിയാണ് അനുമതി ആയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ബ്ലോക്കിനൊക്കെ ഒരു പരിഹാരമാകുമെന്ന പ്രതീക്ഷയാണ്. അതാണ് അവരൊക്കെ ആളുകളുടെ ഒരു പ്രതികരണം അത് തന്നെയാണ്. എത്രയും വേഗത്തിൽ ഈ പാലത്തിൻ്റെ ഒരു പണി പൂർത്തിയാവുക എന്ന്. കാരണം പാലാരിവട്ടം പാലം വലിയ പ്രതീക്ഷ നൽകുന്നു. സംസ്ഥാന സർക്കാർ ദേശീയപാതയിൽ നിർമ്മാണം ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇവിടെ മറ്റ് രണ്ട് പാലങ്ങളും നമുക്കറിയാവുന്നതുപോലെ വൈറ്റിലയിലും കുണ്ടന്നൂരും അതേ രൂപത്തിൽ തന്നെയാണ്. അതായത് യഥാർത്ഥത്തിൽ ദേശീയപാതയാണിത്. അവിടെ സംസ്ഥാന സർക്കാർ PWD അത് RBDCK വഴി സർക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാനൊക്കെ ശ്രമിക്കുകയും പാലം തുറന്നു കൊടുക്കുകയും ചെയ്തത്. 2016 അങ്ങനെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പണി പൂർത്തീകരിച്ചു. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം 2016 പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളത്. അത് സംബന്ധിച്ച് പിന്നീടുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം.
കേസുകൾ നിൽക്കുന്നുണ്ട്. അന്നത്തെ പൊതുവരാമത്ത് മന്ത്രിയും വി കെ ഇബ്രാഹിമിനോടൊപ്പം വലിയ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുകയും പലതവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയും അതിന്റെ കേസുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. നാല് പേർ അറസ്റ്റിലായതിന്റെ തുടർ കേസുകളൊക്കെ ഇപ്പോഴും നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ഇത് എപ്പോൾ പൂർത്തീകരിക്കാൻ കഴിയും, എങ്ങനെ ആരംഭിക്കാൻ കഴിയും, പക്ഷേ അത് വളരെ വേഗത്തിൽ തന്നെ വേണമെന്നാണ് ആളുകളുടെ നാട്ടുകാരുടെ പൊതുവായ ഒരു ആഗ്രഹം. ഒപ്പം ഈ മറ്റ് രണ്ട് പാലങ്ങൾ കൂടി തുറന്നു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നൊരു സമീപനമായിരിക്കും കുറച്ചുകൂടി ഗുണകരമാവുക നാടിന്, ഈ പ്രദേശത്തെ യാത്രയ്ക്ക് സുഗമമാക്കുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പാലാരിവട്ടത്ത് ഈ അഴിമതിയുടെ സ്മാരകം അധികകാലം അവിടെ ഉണ്ടാവില്ല. ഒരു പുതിയ പാലം വരാൻ പോകുന്നു, സുപ്രീം കോടതി അത് പൊളിച്ചു പണിയാൻ തന്നെ ഉത്തരവിട്ടിരിക്കുന്നു. ആ ഉത്തരവ് ഇനി സംസ്ഥാന സർക്കാർ എങ്ങനെ നടപ്പാക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സമയബന്ധിതമായി ആ പാലം പൊളിച്ചു പണിത് പുതിയ പാലം ഉണ്ടാവുകയും അവിടെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുക, ആ മേഖലയിലുള്ള ഗതാഗതം സാധ്യമാകുന്ന തരത്തിൽ അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇത് വലിയൊരു അഴിമതിയാണ്, അതിൽ നടക്കുന്ന അന്വേഷണം അതിന്റെ തുടർ നടപടികളിലും വേഗത്തിലാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. സർക്കാരിന്റെ പ്രതികരണം ഒരുപക്ഷെ വൈകുന്നേരത്തോടെ ഈ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ഉണ്ടാകും. നമുക്ക് ഒരു ഇടവേളയിലേക്ക് കടക്കാം. ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളുണ്ട്. സി ആപ്റ്റിൽ നിന്ന് NIA പരിശോധന നടന്നു. സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികളെ വീണ്ടും NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. ആദായനികുതി വകുപ്പിന്റെ പരിശോധനയും നടക്കുന്നു. ഇത്രയും വിവരങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ആ വാർത്തയിലേക്ക് മടങ്ങി. യു ആർ വാച്ചിംഗ് 24 ഫ്രം ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി. ന്യൂസ് ട്രാക്ക് തുടരുകയാണ്. നയതന്ത്ര പാഴ്സൽ കേസിൽ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായി. തിരുവനന്തപുരത്ത് സി ആപ്റ്റിൽ കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം ഇന്ന് പരിശോധന നടത്തി. അവിടെ എത്തി രേഖകൾ ശേഖരിച്ചു. അവിടെ നിന്നും ഈ മതഗ്രന്ഥങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം അതായിരുന്നു ഇന്ന് സി ആപ്റ്റിൽ NIA സംഘം നടത്തിയത്. ഇതിൻ്റെ രജിസ്റ്റർ സൂക്ഷിച്ചിരുന്ന അതിൻ്റെ ചുമതലയുള്ള ആളുകളുമായി അന്വേഷണ സംഘം അവരെ വിവരങ്ങൾ ശേഖരിച്ചു, അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു പ്രാഥമികമായി. ഇതാണ് ഇന്നുണ്ടായ ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് നൽകും. ശ്രീകാന്ത്, സി ആപ്റ്റിലെ പരിശോധന എത്ര സമയം നീണ്ടുനിന്നു, എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു അവിടെ നടന്ന ഇന്നത്തെ ഈ നടപടികളൊക്കെ? വിജയകുമാർ, ഇന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട രണ്ട് നടപടിക്രമങ്ങളാണ് NIA ഭാഗത്തുനിന്നും തിരുവനന്തപുരത്ത് നടന്നത്. ഒന്ന്, LBS ഡയറക്ടറും മുൻ സി ആപ്റ്റിന്റെ ഡയറക്ടറും കൂടിയായ എം അബ്ദുൾ റഹ്മാനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഈ മതഗ്രന്ഥങ്ങൾ കോൺസുലേറ്റിൽ നിന്നും ഈ സി ആപ്റ്റിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്നും പുറത്തേക്ക് വിതരണം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ എം അബ്ദുൾ റഹ്മാനായിരുന്നു സി ആപ്റ്റിന്റെ ഡയറക്ടർ. ഈ വിതരണം ചെയ്തതടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത് എം അബ്ദുൾ റഹ്മാനായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ NIA സംഘം ചോദ്യം ചെയ്തത്. നന്ദാവനത്തെ LBSന്റെ ഓഫീസിൽ എത്തി അവിടെയാണ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത്. 10 മണി മുതൽ 12 മണി വരെ 2 മണിക്കൂർ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നു എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തതായി NIA വൃത്തങ്ങൾ, നമ്മുടെ സോഴ്സ് നമ്മോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം KT ജലീലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് ഈ എം അബ്ദുൾ റഹ്മാൻ. നേരത്തെ KT ജലീൽ ഇടപെട്ടാണ് ചട്ടങ്ങൾ മറികടന്ന് ഇദ്ദേഹത്തെ, എം അബ്ദുൾ റഹ്മാനെ, CAPT ഡയറക്ടർ സ്ഥാനത്ത് നിന്നും LBS ഡയറക്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നതടക്കം ആരോപണം ഉയർന്നിട്ടുമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ NIA സംഘം തീരുമാനിക്കുകയും ചെയ്തത്. ഇനി രണ്ടാമത്തെ കാര്യം, വട്ടിയൂർക്കാവിലെ CAPTന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയാണ്. വട്ടിയൂർക്കാവിലെ CAPTന്റെ ഗോഡൌണിലാണ് അല്ലെങ്കിൽ അവിടെയാണ് ഈ ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഖുറാൻ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഈ KT ജലീൽ അന്വേഷണ സംഘത്തോട് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് അവിടെ നടത്തിയത്. ഇവിടെ സ്റ്റോറിന്റെ ചുമതലയുണ്ടായിരുന്ന ജീവനക്കാരൻ നിസാമിനെ ഇന്ന് NIA സംഘം ചോദ്യം ചെയ്തു. അദ്ദേഹത്തോട് ഈ ഖുറാൻ സൂക്ഷിച്ച വിഷയങ്ങളെ സംബന്ധിച്ചും, അല്ലാതെ ഈ ഖുറാൻ അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ എടുത്തിരുന്നു, അത് ആരൊക്കെ എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറിന്റെ രേഖകൾ ഉൾപ്പെടെ NIA സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നടന്നത് KT ജലീലിനെ NIA ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് എന്നുള്ളതാണ് ഈ അന്വേഷണ നടപടികളിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. വിജയകുമാർ. ശ്രീകാന്ത്, ഈ LBS ഡയറക്ടറുടെ ചോദ്യം ചെയ്യലിന് കുറെ കൂടി പ്രാധാന്യമുണ്ടല്ലോ. അദ്ദേഹം നേരത്തെ CAPTന്റെ ചുമതലക്കാരനായിരുന്നു, അതിനുശേഷമാണ് അദ്ദേഹത്തെ LBSന്റെ ചുമതലക്കാരനാകുന്നത്. ആ നിയമനം തന്നെ ആ ഘട്ടത്തിൽ വിവാദമായിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ LBS ഡയറക്ടറെ ചോദ്യം ചെയ്യുന്നു, അതും മന്ത്രി KT ജലീലിനെ ചോദ്യം ചെയ്തതിന് ശേഷം. എന്ത് വിവരങ്ങളായിരിക്കാം
ഈ സിയാപ്റ്റിന്റെ ചുമതലക്കാരനിൽ നിന്ന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളിനെ എൽ ബി എസ് തലപ്പത്ത് ഇരിക്കുമ്പോൾ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത് എന്ത് വിവരങ്ങൾ തേടാൻ വേണ്ടിയായിരിക്കാം, എന്തായിരിക്കാം എൻ ഐ എ അവിടെ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിലൂടെ? വിജയകുമാർ, കോൺസുലേറ്റിൽ നിന്നും ഈ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഘട്ടത്തിൽ അന്ന് ഈ സിയാപ്റ്റിന്റെ ഡയറക്ടർ എം അബ്ദുൾ റഹ്മാൻ ആയിരുന്നു. അദ്ദേഹമാണ് ഈ സിയാപ്റ്റിൽ നിന്നും ഈ മതഗ്രന്ഥങ്ങൾ മന്ത്രി കെ ടി ജലീൽ നിർദ്ദേശിച്ചതനുസരിച്ച് മറ്റ് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊടുത്തയക്കുകയും ചെയ്തത്. അത് സ്റ്റോറിൽ സൂക്ഷിച്ചതും ഈ അബ്ദുൾ റഹ്മാൻ, എം അബ്ദുൾ റഹ്മാൻ ഡയറക്ടർ കൂടിയായ എം അബ്ദുൾ റഹ്മാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ഉദ്ദേശിച്ചത്. നിലവിൽ എം അബ്ദുൾ റഹ്മാൻ എൽ ബി എസിന്റെ ഡയറക്ടറാണ്. കെ ടി ജലീൽ ഇടപെട്ടാണ് എൽ ബി എസിന്റെ ഡയറക്ടറായി അദ്ദേഹത്തിന് പോസ്റ്റിംഗ് ഉൾപ്പെടെ കൊടുത്തത്. ഈ ഖുറാൻ മന്ത്രി ഏതൊക്കെ തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ വിതരണം നടന്നത്, എവിടേക്കൊക്കെ വിതരണം നടന്നു, ആരൊക്കെ ഇതിൽ ഇടപെടൽ നടത്തി, ഇത്തരം ചോദ്യങ്ങളാണ് എൻ ഐ എ എം അബ്ദുൾ റഹ്മാനോട് ചോദിച്ചത്. 2 മണിക്കൂറിലേറെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നുള്ള വിശദാംശങ്ങളാണ് നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എൽ ബി എസ് ഡയറക്ടറെ ചോദ്യം ചെയ്തു, സിയാപ്റ്റിൽ പരിശോധന. ഇത് രണ്ടുമാണ് ഇന്ന് തിരുവനന്തപുരത്ത് എൻ ഐ എ അന്വേഷണ സംഘം നടത്തിയ പ്രധാനപ്പെട്ട രണ്ട് നീക്കങ്ങൾ. മറ്റൊരു പ്രധാന വിവരം കൊച്ചിയിൽ തന്നെയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷിനെ ഇന്ന് വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു എൻ ഐ എ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി. അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കൊച്ചിയിലെ എൻ ഐ എ കോടതിയുടെ ഈ ഉത്തരവ്. ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിനാണ് ഇന്ന് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുകയും അതിന് അനുമതി ലഭിക്കുകയും ചെയ്തത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ സഹിൻ ആന്റണി നൽകും കൊച്ചിയിൽ നിന്ന്. സഹിൻ, എൻ ഐ എ സംഘത്തിന്റെ അപേക്ഷ കോടതി അനുവദിച്ചു, വിശദമായ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു, അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ആദായ നികുതി വകുപ്പിന് ഈ പ്രതികളെ മുഴുവൻ ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. എന്താണ് ഈ കോടതി നടപടികളുടെ ചുരുക്കം ഇന്നുണ്ടായത്? വിജയകുമാർ, എൻ ഐ എ കോടതിയായിരുന്നു സ്വപ്ന സുരേഷിനെ എൻ ഐയുടെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വപ്നയെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്നയടക്കം 5 പ്രതികളെയായിരുന്നു കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ സ്വപ്നയ്ക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റു 4 പേരെയും, സന്ദീപ് നായരടക്കമുള്ള മറ്റു 4 പേരെയും കസ്റ്റഡിയിൽ വിട്ടു നൽകി. അന്ന് സ്വപ്നയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നില്ല. ഇന്നാണ് സ്വപ്നയെ എൻ ഐയുടെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച രാവിലെ വരെയാണ് സ്വപ്നയെ എൻ ഐയുടെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ 4500 GB ഡിജിറ്റൽ തെളിവുകൾ എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വപ്നയുടെ ഫോൺ കോളും വാട്സപ്പും ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളെല്ലാം ഇതെല്ലാം സ്വപ്ന ഒരു ഘട്ടത്തിൽ നശിപ്പിച്ച് കളഞ്ഞതാണ്. ഇവയെല്ലാം വീണ്ടെടുത്തുകൊണ്ടാണ് ആ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സ്വപ്നയെ ചോദ്യം ചെയ്യുന്നത്. ഒരു നിർണായകമായ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും. ഒരുപക്ഷെ ഇത്രയും നാളും സ്വപ്ന എൻ ഐ എ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥരോ നേരിട്ട ഒരു ചോദ്യം ചെയ്യലായിരിക്കില്ല ഇത്തവണ സ്വപ്നയ്ക്ക് നേരിടേണ്ടി വരുന്നത്. എന്തായാലും വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഈ കേസുമായി സംബന്ധിച്ച് പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ആദായ നികുതി വകുപ്പിന് അനുമതി കൊടുത്തിരിക്കുന്നു. സ്വപ്നയുടെ സ്വത്ത് അല്ലെങ്കിൽ സ്വപ്ന അടക്കമുള്ള പ്രതികൾ ബിനാമികളാണ് എന്നുള്ള ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ചോദ്യം ചെയ്യണമെന്നും ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എറണാകുളം സിജിഎം കോടതി സ്വപ്ന അടക്കമുള്ള പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യാനുള്ള അനുമതി ആദായ നികുതി വകുപ്പിന് നൽകിയിരിക്കുകയാണ്. ബിനാമി സ്വത്തായതുകൊണ്ടാണോ അല്ലെങ്കിൽ ബിനാമി പണമായതുകൊണ്ടാണോ ഇത്തരത്തിൽ ഈ പണം ലോക്കറിൽ സൂക്ഷിച്ചതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദായ നികുതി വകുപ്പ് പ്രതികളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിജയകുമാർ, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ട്രാക്ക് ഒരു ഇടവേളയിലേക്ക് കൂടി കടക്കുകയാണ്. അതിനിടയിൽ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും സർക്കാർ കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തമായത്. തൃശൂരിലാണ് ഏറ്റവും കടുത്ത സമരം ഉണ്ടായത്. പോലീസ് ലാത്തി വീശുകയും ചെയ്തു. നമുക്ക് ആ വാർത്തയിലേക്ക് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് വീണ്ടും സമരം ശക്തമായത്. തൃശൂരാണ് ഏറ്റവും കടുത്ത പ്രതിഷേധം ഇന്നുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് ഉദ്യോഗസ്ഥർക്കും അവിടെ പരിക്കേറ്റു. സംസ്ഥാനത്ത് മറ്റു പല ജില്ലകളിൽ നിന്നും സമാനമായ റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്നാൽ തൃശൂരിൽ പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു. 10 പോലീസുകാർക്കും ലാത്തി ചാർജിൽ പരിക്കേറ്റു. ചാവക്കാട് താലൂക്ക് ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. കൊച്ചിയിൽ അങ്കമാലി സിവിൽ സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും പോലീസ് നടപടിയുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂരിൽ മഹിളാ മോർച്ച പ്രവർത്തകർ നടത്തിയ ജില്ലാ കളക്ടറേറ്റ് മാർച്ചും
സംഘർഷത്തിലാണ് കലാശിച്ചത്. കൊല്ലത്തും കോട്ടയത്തും യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും എ ബി വി പിയുടെയും മാർച്ചിൽ സംഘർഷമുണ്ടായി. കൂടുതൽ വിവരങ്ങൾ സുദിഷ നൽകും തൃശ്ശൂരിൽ നിന്ന്. സുദിഷ, തൃശ്ശൂരിലാണ് ഏറ്റവും കടുത്ത പ്രതിഷേധമുണ്ടായത്. അവിടെ പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. നിലവിൽ എന്താണ് അവസ്ഥ? പ്രതിഷേധക്കാരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടോ? സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ടോ? സ്ഥിതിഗതികളൊക്കെ നിലവിൽ ശാന്തമാണ്. ഏതാണ്ട് 12:20 കൂടിയാണ് കെ എസ് യു പ്രവർത്തകർ ഐ ജി ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. ഈ മാർച്ച് 100 മീറ്റർ അകലെ വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് ഇവിടെ പ്രതിഷേധം, ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു സമരം, പക്ഷെ തുടർന്ന് ഉദ്ഘാടന പ്രസംഗമടക്കം കഴിഞ്ഞ ശേഷം ഈ പ്രവർത്തകർ, പ്രതിഷേധ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ അത്തരം ശ്രമങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസുമായി സംഘർഷത്തിലടക്കം കാര്യങ്ങൾ നീങ്ങി. തുടർന്ന് കുത്തിയിരുന്നുള്ള പ്രതിഷേധമായിരുന്നു കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിനുശേഷം പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ പിരിഞ്ഞു പോകാതെ തുടർന്ന് പ്രകോപനപരമായ സ്ഥിതിവിശേഷം നിലനിന്നു. ഇതിനുശേഷമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയത്. അതിനുശേഷവും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയില്ല. അതിനുശേഷവും കുത്തിയിരുന്നു കൊണ്ട് ഇവർ പ്രതിഷേധം തുടർന്നു. തുടർന്നാണ് ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലപാടിലേക്ക് പോലീസുകാർ നീങ്ങിയത്. അതിനുശേഷം ഈ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെയാണ് വലിയ സംഘർഷങ്ങൾക്ക് ഉടലെടുത്തത്. പോലീസും പ്രതിഷേധ പ്രവർത്തകരും തമ്മിൽ വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്ന് തൃശൂർ ജില്ലയിൽ ഉണ്ടായത്. തുടർന്ന് പോലീസുകാർ ലാത്തി വീശി പ്രതിഷേധ പ്രവർത്തകർ നാലുപാടും പരതോടി. തുടർന്ന് ടൗണിലേക്ക് അടക്കം ഈ ഒരു ഓട്ടവും അതുപോലെ തന്നെ പോലീസിന്റെ ലാത്തി ചാർജും ഉൾപ്പെടെ വാഹനങ്ങൾക്കിടയിലൂടെ അടക്കം കടന്നുകൊണ്ടുള്ള അടിപിടിയിലേക്കാണ് ഇന്നത്തെ തൃശ്ശൂരിലെ പ്രതിഷേധ മാർച്ചിൽ ഉണ്ടായത്. സുദിഷയാണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സജീവമായി. പല ജില്ലകളിലും യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘങ്ങളുടെയും മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ന്യൂസ് ട്രാക്ക് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ 24 റൗണ്ട് അപ്പിൽ ഉണ്ടാകും. ഈ വാർത്തകളുടെ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വരാനുമുണ്ട്. സുപ്രീം കോടതി ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടതുമുണ്ട്.